ചില സിനിമകൾ അങ്ങനെയാണല്ലേ. നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം എവിടെയോ കൂടെ നമ്മുടെ ഒരു ബോധതലത്തിൽ നമുക്കറിയാം ഇതൊരിക്കലും നടക്കില്ല ഇങ്ങനെ ഒരു സംഭവം അല്ലേ, അല്ലെ, ഇതെല്ലാം ഒരു റിയാലിറ്റിക്കും അപ്പുറമാണ്. എന്നാലും നമ്മുടെ ഉള്ളിൽ ആ പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫിലിം ഫാൻ എന്ന് പറയുന്ന ആ ഒരു 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 തുടിപ്പ് അത് നമ്മൾ വിശ്വസിച്ചു പോവുകയാണ്. നമ്മൾ ആ കാണുന്ന കാര്യങ്ങൾ അത്ര വിശ്വാസയോഗ്യമായാണ് ആ കാര്യങ്ങൾ നമ്മളെ ആ ഡയറക്ടർ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നിടത്താണ് ഒരു ഡയറക്ടറിൽ നിന്ന് ഒരു ഷോമാനിലേക്ക് അല്ലെങ്കിൽ ഷോ മാസ്റ്റർലേക്ക് ആ ഡയറക്ടർ വളരുന്നത്. ആ കഴിവുള്ള ഒത്തിരി ഡയറക്ടർമാർ ഇന്ത്യയിലുണ്ട്, പക്ഷേ അതിലൊരു അഗ്രഗണ്യൻ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു ഡയറക്ടർ നമുക്ക് പരിപൂർണ വിശ്വാസ്യതയോടെ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് എസ് എസ് രാജമൗലി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ RRR കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് വഴി അറിയിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഹൈ ലെവൽ പ്ലോട്ടിൽ തുടങ്ങാം. ഈ കഥ തുടങ്ങുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ ഇന്ത്യയിൽ നിന്നാണ്. 1920 എന്ന കാലഘട്ടം കാണിക്കുന്നു. അത് ഇപ്പോഴത്തെ തെലങ്കാന എന്ന ആ പ്രദേശത്ത് ഉള്ള ഗോണ്ട് വംശജർ എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ അപ്പോഴത്തെ ബ്രിട്ടീഷ് അധികാരിയുടെ ഭാര്യ ബന്ദിയായി പിടിച്ചുകൊണ്ടുവന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി ഗോണ്ട് വംശജരുടെ തലവൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ടറിനെ പോലെ നിൽക്കുന്ന ഭീം എന്ന ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് ജൂനിയർ NTR അവതരിപ്പിക്കുന്ന കഥാപാത്രം. അയാൾ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിലോട്ട് പോവുകയാണ്. അവിടെയാണ് ബന്ദിയായി വെച്ചിരിക്കുന്നത്. അങ്ങനെ അയാളുടെ ഒരു ഒരു സ്റ്റോറി കാണിക്കുന്നു. അതിന് പാരലായി കാണിക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ പോലീസ് സേനയിൽ ഒരു മേധാവിയായി നിൽക്കുന്ന രാംചരൻ്റെ കഥാപാത്രം രാമരാജു. ഒരു ടെററായി നിൽക്കുന്ന ഒരു പോലീസുകാരൻ, ബ്രിട്ടീഷുകാർക്ക് പോലും പേടിയുള്ള, ഒന്നിനെയും ഭയക്കാത്ത അതിശക്തനായ ഒരു പോലീസുകാരൻ. ഇയാളെയാണ് ഭീമനെ അമർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ പിടിക്കാൻ വേണ്ടി, ഇയാൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ട് ഇയാളെ പിടിക്കാനുള്ളൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത് രാമരാജുവിനെയാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഇനീഷ്യൽ ഇക്വേഷൻ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ഈ മേക്ക് ബിലീഫ് എലമെൻ്റ് ആണ്. എസ് എസ് രാജമൗലിയുടെ സിനിമകൾ ഇപ്പോൾ ഈച്ച തൊട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, മകധീര ഈച്ച ആ കാലഘട്ടം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ആ സീനിൻ്റെ ആ ഒരു ഗ്രാൻഡിയർ അല്ലെങ്കിൽ ആ ക്രാഫ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡീറ്റെയിലിങ് നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസ്യത കൊണ്ടുവരും. ആ സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നടക്കാം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം ആ ക്രാഫ്റ്റ് കൊണ്ടിരുന്നത്. ഇതിൽ ഒരൊറ്റ സീൻ മാത്രം അതിന് ഉദാഹരണമായി ഞാൻ പറയും. ഈ രാമരാജുവിൻ്റെ അല്ലെങ്കിൽ രാംചരൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഒരു മാസീവ് സീനാണ്. ആ സീൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പോയത് ഗെയിം ഓഫ് ത്രോൺസിൽ ഒരു എന്താണ് ബാറ്റിൽ ഓഫ് ബാസ്റ്റഡ്സ് എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ കണ്ടിട്ടുള്ള യുദ്ധരംഗങ്ങളിൽ ഇത്രയും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു യുദ്ധരംഗം വേറെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡായി ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അത്രയും എത്തിയില്ലെങ്കിൽ പോലും ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു ഒരു രംഗം ഒരാൾ ഒറ്റയ്ക്ക് 10,000 ഒരു ക്രൗഡിനെതിരെ അയാൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു പർട്ടിക്കുലർ ലക്ഷ്യവുമായി. ആ ക്രൗഡിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് വരണം ഈ പോലീസുകാർ ആ ജനാവലിയിൽ നിന്ന് ആ ജനക്കൂട്ടത്തിൽ. നമ്മൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഒരു വലിയ കത്തി എന്ന് നമുക്ക് തോന്നാം, നമ്മളങ്ങനെ പറഞ്ഞു വിടാം. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു വിശ്വാസ്യതയുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾക്കത് ചെയ്യാൻ പറ്റും, അല്ലെ, അയാൾ ആ ചെയ്യുന്ന കാര്യം അവിടെ ശരിക്കും നടക്കുകയാണ് നമുക്ക് തോന്നിപ്പോകും. അത്ര വെൽ എക്സിക്യൂട്ടഡ് ആണ് ആ ഒരു സിറ്റുവേഷൻ. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വെർത്ത് വാച്ചിങ് ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ്. അതുപോലെ പല പല മൊമെൻറ്റുകൾ ഈ സിനിമയുണ്ട്. അപ്പോൾ ആ മേക്ക് ബിലീഫ് എലമെൻറ്റ് ഇന്നും എസ് എസ് രാജമൗലി എന്ന സംവിധായകൻ്റെ കയ്യിൽ എത്ര ഭദ്രമാണെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് RRR. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് ആയി പറയും. എൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് പറയുക, ഇതിലെ ആക്ഷൻ രംഗങ്ങളാണ്. ബാഹുബലി നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ആക്ഷൻ സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബാഹുബലിയിൽ. ഇതിൽ ആ ഇമോഷണൽ ക്വോഷ്യന്റിനെ കുറിച്ച് ഞാൻ പറയാം, നെഗറ്റീവിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും ആ ആക്ഷൻ സീനിൻ്റെ ഒരു ഒരു ഗ്രാൻഡ് സ്കെയിൽ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് ഇതിൽ രണ്ട് സീനുകളിലാണ്. ആ ഇനീഷ്യലി ഉള്ള ഒരു ട്രെയിനിനോട് ഓറിയൻറ്റ് ചെയ്തൊരു സീനുണ്ട്, അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ നന്നായി തോന്നി. പക്ഷേ ഏറ്റവും നമ്മളുടെ ഉള്ളിലെ ഒരു എന്താ പറയുക ആക്ഷൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രഫി ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവർ എന്ന രീതിയിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഇതിൻ്റെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പത്തെ ആക്ഷൻ സീക്വൻസ് ആണ്. അതിലൊരു ട്രക്ക് തുറന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പുറത്തോട്ട് വരുന്നൊരു സീനുണ്ട്. എൻ്റെ സാറേ, ആ സീൻ കണ്ടേ പറ്റൂ. അതുപോലെ മനോഹരമായൊരു സീനാണ്. നമ്മളുടെ ഇമാജിനേഷനും അപ്പുറം നിൽക്കുന്നൊരു ആക്ഷൻ സീക്വൻസാണ് ആ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം എൻ്റെ ക്ലൈമാക്സിനോട് ചേർന്ന ആക്ഷൻ സീക്വൻസ് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഇൻ്റർവെൽ തൊട്ട് മുമ്പുള്ളത് മനോഹരമായിരുന്നു. ആക്ഷൻ സീക്വൻസുകൾ ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റാണ്. അതാണ് എൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇതിലെ ഈ ബ്ലെൻഡിങ് ആണല്ലേ. ഈ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിലും ഇവരുടെ സംസാരങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. രാമരാജു അല്ലെങ്കിൽ രാംചരൻ ഇതിൽ അഗ്നിയെ സൂചിപ്പിക്കുന്നു. ജൂനിയർ NTR അല്ലെങ്കിൽ ഭീം എന്ന കഥാപാത്രം വെള്ളത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് അതിനുള്ളൊരു ചെറിയ ലെയറിങ്ങും ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭീം എന്ന കഥാപാത്രം ജലം പോലെയാണ്, അയാൾ ട്രാൻസ്പെറൻ്റ് ആണ്, അയാൾക്ക് മറകളില്ല, പൊയ്മുഖങ്ങളില്ല. അയാൾ എങ്ങനെയാണോ ആ സമയത്ത് അയാൾ അങ്ങനെയാണ്.
അയാളൊരു തുറന്ന പുസ്തകം പോലെയാണെന്ന് പറയാം അല്ലേ. ആ ട്രാൻസ്പെറൻസി ജലത്തിൻ്റെ അയാൾക്കുണ്ട്. പക്ഷേ അതേസമയം അയാളിലുള്ളിൽ ഒരു ഒരു എന്താ പറയുക, അയാളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സുനാമി പോലെ, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആർത്തുലച്ചുള്ള ഒരു ഒരു മഴവെള്ളപ്പാച്ചിലെന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു ശക്തിയായി മാറാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുമ്പം രാമരാജുവിൻ്റെ ക്യാരക്ടർ അഗ്നി പോലെ തന്നെ അയാളുടെ ഉള്ളിൽ ഒരു ഒരു ഫയറുണ്ട്. അയാൾ ഫേസ് ചെയ്ത് വന്ന ഒരു ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അയാൾക്ക്. അയാൾക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു കനൽ അയാളുടെ ഉള്ളിൽ എപ്പോഴും കെടാതെ എപ്പോഴും നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ അയാൾ തുറന്നു വെക്കുന്ന ഒരാളല്ല അയാൾ. പക്ഷേ അയാൾക്ക് ചുറ്റുമുള്ളതിന് അയാൾ ആളി കത്തിയാൽ ഭസ്മമാക്കാൻ കഴിവുള്ള ഒരാളെ പോലെയാണ് അയാൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഈ ഫയർ ആൻഡ് വാട്ടർ ഡെപ്പിക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും അതിനൊരു ഒരു രസമുണ്ടായിരുന്നു. ആ ഒരു എലമെൻറ്റ് രണ്ടും ബ്ലെൻഡ് ചെയ്ത് തമ്മിൽ നശിപ്പിക്കാൻ ശക്തിയുള്ള രണ്ട് ശക്തികൾ ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ആ പ്രേക്ഷകൻ്റെ ഒരു ക്യൂരിയോസിറ്റിയെ അല്ലെങ്കിൽ ഒരു ഉത്സുകതയെ നന്നായി നിർത്തിക്കൊണ്ട് പോകാൻ ആ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു രസമുണ്ടായിരുന്നു. അതാണ് എൻ്റെ മൂന്നാമത്തെ പോസിറ്റീവ്. ഇനി ഇതിൻ്റെ നെഗറ്റീവിലോട്ട് കടന്നു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നെഗറ്റീവ് ഇതിൽ എനിക്ക് തോന്നിയത് ഏതൊരു രംഗവും അത് എസ് എസ് രാജമൗലി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ആ ഒരു രംഗത്തിന് നമ്മൾക്ക് ഫീല് വരണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇമോഷൻ വേണം അല്ലേ. ഇപ്പോൾ ബാഹുബലിയിൽ ആ അവസാനത്തെ ഫൈറ്റ്, ഈ എല്ലാവരും അടിപതറി വീഴുമ്പം ബാഹുബലി എണീറ്റ് നിന്ന് നമുക്ക് എന്താണ് മരണം എന്ന് ചോദിക്കുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ആ ആ ഫൈറ്റ് നമ്മൾ അത്ര എൻജോയ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ പുറകിലുള്ള ആ ഇമോഷനാണ്. ആ ഒരു ഇമോഷണൽ ഡെപ്ത്ത് എന്തുകൊണ്ടോ ഈ സിനിമയിൽ അത്രയും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ കമ്പയർ ചെയ്യുന്നത് ബാഹുബലിയുമായിട്ടാണ്. അത് വെച്ച് നോക്കുമ്പം ശരിയാണ്, ആ നാച്ചോ നാച്ചോ സോങ്ങിലുമൊക്കെ ഒരു ഇമോഷണൽ എലമെൻറ്റ് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടെങ്കിലും ആ ഇമോഷണൽ എലമെൻറ്റ് ഒരു ലെവൽ അത്രയും കയറി നിന്നതാ എനിക്ക് തോന്നിയില്ല ഈ സിനിമ ഇൻ കമ്പാരിസൺ ടു ബാഹുബലി. അതൊരു നെഗറ്റീവായി ഞാൻ പറയും. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, മേ ബി ആദ്യത്തിൻ്റെ ഒരു തുടർച്ച പോലെ നിങ്ങൾക്ക് തോന്നാം, ഈ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലേ, ഭീമും റാം എന്ന രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഈ സിനിമയിൽ എവിടെയോ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സൗഹൃദമുണ്ട്. അവരുടെ സൗഹൃദം തന്നെയാണ് ഈ സിനിമയുടെ ഒരു ആണിക്കല്ല് പോലെ നിൽക്കുന്നത്. പക്ഷേ ഈ സൗഹൃദം ഉണ്ടായി വരുവാനായി നമ്മളെ കാണിക്കുന്ന കാരണങ്ങളും സന്ദർഭങ്ങളും ഒന്നും അത്രയും ആഴത്തിലൊരു സൗഹൃദം ഉണ്ടാകാനുള്ള കാരണങ്ങളാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പെട്ടെന്ന് കണ്ടു അവർ തമ്മിൽ സുഹൃത്തുക്കളായി എന്നുള്ള ഒരു ഡാൻസ് കളിച്ചു എന്നുള്ളതിനൊക്കെ അപ്പുറം ആഴത്തിൽ ആ ബന്ധം പതിയാനായുള്ള കാരണങ്ങൾ ഈ സിനിമയിൽ അത്രയും കണ്ടെത്താൻ എനിക്കായില്ല. അതൊരു നെഗറ്റീവായി ഞാൻ പറയും. പിന്നെ മൂന്നാമത്തെ ഒരു നെഗറ്റീവ്, ഒരു എസ് എസ് രാജമൗലി സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈച്ചയാണെങ്കിലും ബാഹുബലി ആണെങ്കിലും ഒക്കെ അതിൽ വില്ലനാണ്. അതിലെ വില്ലൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി തന്നെ അദ്ദേഹം ഒരു കുറച്ച് സമയം എടുക്കും. പോസിബിളി ഹീറോയ്ക്ക് ഒപ്പമോ അല്ലെങ്കിൽ ഹീറോയെക്കാളും കൂടുതലും ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു വില്ലനാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ആ സിനിമയുടെ ഒരു ഭംഗിയാണ് അല്ലേ. ആ വില്ലനെ നമ്മൾ ശരിക്കും എന്താ പറയുക, ഇയാൾക്ക് തകർക്കാനാവാത്തൊരു ശക്തിയായി നിൽക്കുന്ന ഒരു വില്ലൻ്റെ അടുത്ത് തിരിച്ച് യുദ്ധം ചെയ്ത് ജയിക്കുന്നൊരു നായകനാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക, നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വില്ലനെ ഈ സിനിമയിൽ എനിക്ക് കാണാൻ കിട്ടിയില്ല. ഇതിലെ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ വളരെ ഒരു വളരെ ലോപ് സൈഡഡ് ആണ്. ഒരു അധികം മുഹൂർത്തങ്ങളൊന്നും അയാൾക്കില്ല. ഇപ്പോൾ അയാളാണ് ഇതിലെ മെയിൻ വില്ലൻ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ. ബാഹുബലി എന്ന സിനിമയായിട്ട് തന്നെയാണ് എഗെയിൻ കമ്പയർ ചെയ്യുന്നത്. അതിൽ മറ്റൊരു ഭംഗി എന്ന് വെച്ചാൽ അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു മൊമെൻ്റ് ഉണ്ട്. ആ സിനിമയിലുള്ള ഏത് കഥാപാത്രത്തെ എടുത്താലും, ബാഹുബലിയിലെ ഏത് കഥാപാത്രം എടുത്താലും, ആ കഥാപാത്രം നായകനായി നിൽക്കുന്ന അല്ലെങ്കിൽ നായികയായി നിൽക്കുന്ന ആ ഫ്രെയിമിൽ ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അത് ആ സിനിമയുടെ ഒരു ഭംഗിയായിരുന്നു. അതിൽ ആരെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ അവരാണ് ആ സീനിലെ പ്രൈം. അങ്ങനെ നമുക്കിതിൽ തോന്നുന്നില്ല. ഇതിൽ ഒന്നെങ്കിൽ ഭീമിൻ്റെ സീൻ അല്ലെങ്കിൽ രാമൻ്റെ സീൻ, അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. അതിൻ്റെ ചുറ്റുമുള്ളവർക്കൊന്നും ഒരു ഒരു തിണങ്ങാൻ ഒരു മിനുങ്ങാനായിട്ട് ഒരു സമയം സിനിമ കൊടുക്കുന്നില്ല. അതൊരു ഒരു പോരായ്മയാണ് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാവരും തിളങ്ങുമ്പോഴാണ് ആ സിനിമയുടെ ഒരു മൊത്തത്തിലൊരു ഭംഗി വരുന്നത്. ഇതിൽ അതെനിക്ക് തോന്നിയില്ല. പർട്ടിക്കുലർലി വില്ലൻ ക്യാരക്ടർ ഒരു കംപ്ലീറ്റ് ലെറ്റ് ഡൗൺ ആയിരുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ്. ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആണെന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഈ വിഷ്വൽ അപ്പീല് തന്നെ അല്ലെ, സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ആ മേക്ക് ബിലീവ് സ്റ്റോറി ടെല്ലിംഗ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെയാണ് RRR എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കണം. പറ്റിയ അതിൻ്റെ 3D വെർഷൻ തന്നെ കാണണം. അപ്പോഴാണ് അതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് വരുന്നത്. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ ബാഹുബലി അല്ലെങ്കിൽ ബാഹുബലി കൺക്ലൂഷനുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണോ അത്രയും എത്തിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിളി എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് വഴി അറിയിക്കാം. അപ്പോൾ ഇനി മറ്റൊരു സിനിമയുടെയോ വെബ് സീരീസിൻ്റെയോ ട്രെയിലറിൻ്റെയോ എന്തിൻ്റെങ്കിലും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.